വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ, യു പി എസ് എ, എച്ച് എസ് എ, എച്ച് എസ് എസ് ടി സെറ്റ്, അതുപോലെ തന്നെ കേരള പി എസ് സി പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കേരള റിനൈസൻസ് എന്ന് പറയുന്നതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 1 7 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെ പി കേശവ മേനോൻ എന്ന് പറയുന്ന ഒരു ബഹുമുഖ പ്രതിഭയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നോക്കാം, കെ പി കേശവ മേനോൻ ജനിച്ച വർഷം എന്ന് പറയുന്നത് 1886 കൊല്ലത്തെ സെപ്റ്റംബർ 1 ഇദ്ദേഹം ജനിച്ചത്. ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ തരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഭീമൻ അച്ഛൻ എന്നാണ്, അമ്മയുടെ പേര് മീനാക്ഷി നെയ്ത്യാർ അമ്മ എന്നുള്ളതാണ്. മരിച്ച വർഷം 9 നവംബർ 1978. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യ വയോധകൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കൂടാതെ ഇദ്ദേഹം എന്ന് പറയുന്നത് പാലക്കാട്ടിലെ രാജാവിന്റെ ഗ്രാൻഡ് സൺ ആണ്, ചെറുമകനാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. കൂടാതെ കെ പി സി സിയുടെ സെക്രട്ടറി ആയിട്ട് 1921 ഇദ്ദേഹം നിയമിതനായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ മാപ്പിള ലഹള, അതായത് മാപ്പിള ലഹള ഉള്ള നടക്കുന്ന 1921 സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു കെ പി കേശവ മേനോൻ എന്നുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഐ എൻ സിയുടെ സമ്മേളനങ്ങളിൽ ഇദ്ദേഹം 2 പങ്കെടുത്തിട്ടുണ്ട്. 1916 ലക്നൗ സമ്മേളനത്തിലും, അതുപോലെ തന്നെ 1922 ഗയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിലും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 1951 സിലോൺ, അതായത് ഇപ്പോഴത്തെ ശ്രീലങ്ക എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഹൈക്കമ്മീഷണറായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നിയമിതനായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കൂടാതെ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1923 നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട മാതൃഭൂമി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ സ്വന്തം ന്യൂസ് പേപ്പർ സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ന്യൂസ് മാതൃഭൂമി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ 1923 സ്ഥാപിച്ചിട്ടുള്ളത് കെ പി കേശവ മേനോനാണ്. അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, യങ് ഇന്ത്യ എന്ന് പറയുന്ന ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആ ഒരു പേപ്പർ ന്യൂസ് പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ 1966 ഇദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 അതിൽ ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേരാണെന്ത്, രാഷ്ട്ര പിതാവ് എന്ന് പറയുന്നത്. പിന്നെ നാം മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പിന്നെ ബിലാത്തി വിശേഷം, പിന്നെ വരുന്നതാണെന്ത്, കഴിഞ്ഞ കാലം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ്, ഓട്ടോബയോഗ്രാഫിയാണ്, അതായത് ആത്മകഥയാണ്. എന്ന് മാത്രമല്ല, ഇതിന് 1958 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ ഒരു ബുക്കിനെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കെ പി കേശവമേനോനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. പിന്നെ കുറച്ച് അഡീഷണൽ പോയിന്റുകൾ ഉണ്ട്, ഞാനത് മുമ്പ് വേറെ കൂടെ എഴുതി വെച്ചതായിരുന്നു. അപ്പൊ ആ പോയിന്റുകളിൽ നമുക്ക് നോക്കാം, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്രട്ടറി ഓഫ് മലബാർ ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1915 ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1917 ഇദ്ദേഹം ലണ്ടനിൽ പോയിട്ട് മോണ്ടോഗു പ്രഭുവിന് എന്ത് കൊടുത്തിട്ടുണ്ട്, മോണ്ടോഗു പ്രഭുവിന് ഒരു മെമ്മോറാണ്ടം
ഇദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ ഇദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാം. കൂടാതെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നുള്ള പോയിന്റും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന 1921 ഇദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ, അതായത് നമ്മൾ ഗാന്ധിജിയുടെ ഒരു നയമാണ്, അതിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ 1949 ഐക്യ കേരള കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനോട്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തളി റോഡിൽ കൂടി നടന്നിട്ടുള്ള കേരള റിനൈസൻസ് നായകൻ ആരാണെന്നുള്ളത്. അപ്പൊ തള്ളി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ അടുത്തുള്ള റോഡാണ്, ആ റോഡിലൂടെ നടന്നിട്ടുള്ളത് ആരാണ്, നമ്മുടെ ഈ പറയുന്ന KP കേശവമേനോൻ എന്ന് പറയുന്ന ബഹുമാനായ വ്യക്തിയാണ്. കൂടാതെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് കേരള സാഹിത്യ അക്കാദമി 1958 ഇദ്ദേഹം ആയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ രണ്ടുമൂന്ന് പുസ്തകങ്ങൾ, രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നതിന് കേരള സാഹിത്യ പുരസ്കാരം 1969 ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് നവ ഭാരത ശില്പികൾ, നവ ഭാരത ശില്പികൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. സമകാലീനരായ കേരളീയർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ബന്ധനത്തിൽ നിന്ന് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഭൂതവും ഭാവിയും, ജീവിത ചിന്തകള്, സായാഹ്ന ചിന്തകള്, യേശുദേവൻ, ദാനഭൂമി, അസ്തമയം, പ്രഭാതദീപം, മഹാത്മാ. മഹാത്മാ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ്. പിന്നെ നാം അദ്ദേഹത്തിന്റെ, അദ്ദേഹം എഴുതിയ നാടകമാണ് നാം മുന്നോട്ട്. പിന്നെന്താണ് ജീവിത ചിന്തകള്, ദ ഗ്രേറ്റ് ട്രയൽ, ദ ഗ്രേറ്റ് ട്രയൽ, ഇതൊക്കെയും എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. അപ്പോ രാഷ്ട്രപിതാവിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1969 കഴിഞ്ഞ കാലത്തിന് എന്താണ് കിട്ടിയിട്ടുള്ളത്, മറ്റേ സംഭവം എന്താണ് പറയാ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ നാം മുന്നോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോളം ആയിട്ടാണ് നമ്മൾ സാധാരണ പരിക. കോളം എന്ന് പറയുകയാണെങ്കിൽ ഓരോ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ ഓരോ സംഭവങ്ങൾ നമ്മൾ എല്ലാവട്ടും എഴുതാറില്ല, ചില ആൾക്കാർ ഇതിനെ ഓരോന്നിനെ കുറിച്ച് എഴുതാറില്ല. അങ്ങനെ കോളമിസ്റ്റ് ആണ്, കോളമാണ് ഇത് നാം മുന്നോട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, ഹി ബിക്കെയിം എ മെമ്പർ ഓഫ് ദി ആക്ഷൻ കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് വിച്ച് വാസ് ഓർഗനൈസ്ഡ് ബൈ റാഷ് ബിഹാരി ബോസ് ഇൻ 1947. 1947 റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിലെ ഒരു മെമ്പറും കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് KP കേശവമേനോനെ കുറിച്ചിട്ട് ഇപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കാനുള്ളത്. അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.